നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മോൾഡിംഗ് ടൈപ്പിലെ സിർക്കോൺ സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. 6 ഗ്രാം മുതൽ 12 ഗ്രാം വരെയുള്ള ബ്രേസ്ലെറ്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഹാർട്ട് ഷേപ്പിലുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ കുറേ വേരിയേഷൻസ് ഓഫ് ഡിസൈൻസ് നമ്മളിതിൽ ഇറക്കിയിട്ടുണ്ട്. അതായത് മാറ്റ് ഫിനിഷിൻ്റെയും അതുപോലെ ഗ്ലോസി ഫിനിഷിങ്ങിൻ്റെയും ഒക്കെ ഹാർട്ട് ഷേപ്പിലുള്ള ബ്രേസ്ലെറ്റ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ് പാറ്റേൺ അല്ലാതെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മളിപ്പം ഐഡ്രോപ്പ് ഷേപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാർട്ട് ഷേപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഗ്ലോസി ഫിനിഷിങ്ങും അതുപോലെ മാറ്റ് ഫിനിഷിങ്ങും അതുപോലെ കുറേ വേരിയേഷൻ ഉണ്ട് നമ്മുടെ ഐഡ്രോപ്പ് ഷേപ്പിൽ തന്നെ. ഇതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മോട്ടീഫ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണിച്ച പാറ്റേണിൽ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ആ ഒരു ഗോൾഡിൻ്റെ കളറിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് യെല്ലോ ഗോൾഡ് അല്ല നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയ ഡൾ ഗോൾഡ് ആണ്. അതുപോലെ നമ്മൾ നോർമലി കാണുന്ന പോലെ ഒരു ചെയിൻ അല്ല ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിൽ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ് ആണ്, ഒരു ലോക്കറ്റ് ഷേപ്പിലുള്ള ഒരു ഹാങ്ങിങ് ആണ്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ നോർമലി കാണുന്ന പോലെയുള്ള ഒരു സ്റ്റോൺസ് അല്ല, അല്ലെങ്കിൽ വലുപ്പത്തിലുള്ള സ്റ്റോൺസ് അല്ല, കുഞ്ഞു കുഞ്ഞ സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഷൈനിങ് ഇല്ല, ഒരു മാറ്റ് ഫിനിഷിങ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റിന് വരുന്നുണ്ട്. അടുത്തായി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. അതായത് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മോട്ടീഫ് എന്ന് പറയുന്നത് ഒരെണ്ണം ഗ്ലോസി ആയിട്ടുള്ള ഒരു മോട്ടീഫ് ആണെങ്കിൽ നെക്സ്റ്റ് മോട്ടീഫ് വരുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോട്ടീഫാണ്. അത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു മോട്ടീഫിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിറയെ സ്റ്റോണിനായി ഫില്ലായി നിൽക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണിത്. എലിഗൻറ്റ് ലുക്ക് തോന്നുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. പേഴ്സണലി എനിക്ക് സർക്കുലർ ഷേപ്പിലുള്ള മോട്ടീഫിലുള്ള ബ്രേസ്ലെറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണം. ഇതിലെ മോട്ടീഫ് എന്ന് പറയുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള മോട്ടീഫ് സർക്കുലർ മോട്ടീഫ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലോസി ഫിനിഷുള്ള മോട്ടീഫാണ് വരുന്നത്. ഈ ഒരു ബ്രേസ്ലെറ്റ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സർക്കുലർ മോട്ടീഫ് തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതായത് സ്റ്റോൺസും അതുപോലെ ഒരു സർക്കുലർ പാറ്റേണൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സർക്കുലർ പാറ്റേണിൽ തന്നെ സൈഡിൽ ചെറിയൊരു ഹോൾ എന്ന രീതിയിൽ ഒരു ഡിസൈൻസൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സർക്കുലർ മോട്ടീഫിൻ്റെ സെൻറ്ററിൽ ചെറിയ സ്റ്റോൺസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണിത്. ഇപ്പോൾ കാണിച്ച ഡിസൈൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ജ്വല്ലറിയിൽ വന്ന് വിസിറ്റ് ചെയ്ത് നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ കൂടി ഉണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു പാറ്റേണിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് നമുക്ക് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദിസ് മീ സ്റ്റിനി ഫ്രാൻസിസ് സൈനിങ് ഓഫ്.